പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ജൂലൈ 3 നമ്മുടെ പിതാവും ഭാരതത്തിൻ്റെ അപ്പസ്തോലനുമായ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറോനോ തിരുനാളാണ് ഇന്ന്. ദുഃഖറോനോ എന്നാൽ ഓർമ്മ എന്ന് അർത്ഥം. സാധാരണ രീതിയിൽ വിശുദ്ധന്മാരുടെ മരണദിനങ്ങളാണ് തിരുനാളുകളായിട്ട് ആഘോഷിക്കാറുള്ളത്. പുരാതന പാരമ്പര്യമനുസരിച്ച്, റോമൻ കലണ്ടർ അനുസരിച്ച് ഡിസംബർ 21 ആണ് വാസ്തവത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷി ദിനം അഥവാ മരണദിനം. എന്നാൽ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ പുരാതനമായ ക്രൈസ്തവ കേന്ദ്രമായ എഡേസായിലേക്ക്, അതായത് തുർക്കിയിലേക്ക് മാറ്റപ്പെട്ടു. ആ തിരുശേഷിപ്പുകൾ മാറ്റിയതിൻ്റെ ഓർമ്മയാണ് വാസ്തവത്തിൽ ജൂലൈ 3. രണ്ടാം വത്തിക്കാൻ സുഹൃദോസിന് ശേഷം റോമൻ സഭയും കേരള ക്രൈസ്തവ സഭകളുടെ പാരമ്പര്യം കണക്കിലെടുത്തുകൊണ്ട് ജൂലൈ 3 ആഗോള സഭയിൽ മാർത്തോമാ ശ്ലീഹായുടെ തിരുനാളായിട്ട് പുനഃക്രമീകരിക്കുകയുണ്ടായി. വിശുദ്ധ വേദപുസ്തകത്തിൽ സമാന്തര സുവിശേഷങ്ങളിൽ, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിലും അപ്പോസ്തോല പ്രവർത്തനങ്ങളിലും അപ്പോസ്തോലന്മാരുടെ പട്ടികയിൽ മാത്രമാണ് തോമസിനെ ഉൾപ്പെടുത്തിയതായിട്ട് നാം കാണുക. ഇതിൽ നിന്നും വ്യത്യസ്തമായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, 4 വ്യത്യസ്ത അധ്യായങ്ങളിലായിട്ട് തോമസിനെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ വ്യത്യസ്ത സാഹചര്യങ്ങളും ഈ വ്യത്യസ്ത അധ്യായങ്ങളും അവലംബിച്ചുകൊണ്ടാണ് ഈ ദൂത് ഇന്ന് നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 1. ഒരു സ്കൂളിലോ കോളേജിലോ ക്ലാസ് റൂം സജീവമാകുന്നത് എപ്പോഴാണ്? ശ്രദ്ധാലുക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾ, പ്രതികരണശേഷിയുള്ള വിദ്യാർത്ഥികൾ ഉള്ള ഒരു ക്ലാസ്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന വിദ്യാർത്ഥികൾ, ചോദ്യങ്ങൾ ചോദിക്കുന്ന ശിഷ്യന്മാർ ഉള്ളിടത്ത് മാത്രമേ ഗുരുമുഖത്ത് നിന്നും വിജ്ഞാനത്തിൻ്റെ പുതിയ അറിവുകൾ പുറപ്പെടാറുള്ളൂ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11 അധ്യായത്തിൽ 16 വാക്യത്തിലാണ് ആദ്യമായിട്ട് വിശുദ്ധ തോമസിനെ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. ദിദിമോസ് എന്ന തോമസ് മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം പോയി മരിക്കാൻ, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ലാസറിൻ്റെ മരണവും അവൻ്റെ ഉയർപ്പും ആണ് 11 അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. ബെഥാനിയ സ്ഥിതി ചെയ്യുന്ന യൂദയായിലേക്കുള്ള യാത്ര വധഭീഷണിയുള്ള ഒന്നാണെന്ന് മറ്റു ശിഷ്യന്മാർ യേശുവിനെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ആ ഓർമ്മപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് തോമസിൻ്റെ ഈ പ്രതികരണം, വരൂ നമുക്കും അവനോടൊപ്പം പോകാം, മരിക്കാം. ശിഷ്യന്മാരോടൊപ്പമുള്ള നമ്മുടെ കർത്താവിൻ്റെ അന്ത്യ അത്താഴത്തിൽ കർത്താവ് ഞാൻ ആകുന്നു എന്നുള്ളൊരു പ്രസ്താവന നടത്തുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശുദബരാനും ഈ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തൻ്റെ ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുവാനായിട്ട്, പ്രത്യേകിച്ചും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു,
ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ ആകുന്നു എന്നുള്ള നമ്മുടെ കർത്താവിൻ്റെ നിരവധി പ്രസ്താവനകൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉടനീളം നാം കാണുന്നു. ഇവിടെ ഈ അന്ത്യ അത്താഴവേളയിൽ തോമസിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് യേശു തമ്പുരാൻ വീണ്ടും ഒരു ഞാൻ ആകുന്നു പ്രസ്താവന നൽകുന്നത്. 14:5 തോമസിൻ്റെ ചോദ്യം ഇതാണ്: കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അതിന് പ്രത്യുത്തരമായിട്ടാണ് കർത്താവ് പറയുന്നത്: ഞാൻ വഴിയും സത്യവും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തെ സന്ദേശത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ, വിശുദ്ധ യോഹന്നാൻ്റെ വിവരണമനുസരിച്ച് തോമസ് ഉത്ഥിതനായ കർത്താവിനെ കണ്ടെത്തിയത് സഹശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ മാത്രമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20:1 ഒരുമിച്ച് കൂടിയിരുന്ന ശിഷ്യ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്കാണ് യേശു കടന്നു വരുന്നത്. ഈ സമയത്ത് തൻ്റെ സഹശിഷ്യരോടൊപ്പം തോമസ് സ്ഥലത്ത് ഇല്ലായിരുന്നു. അവൻ കൂട്ടായ്മയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. തോമസ് ഇവിടെ ഒരു പാഠം പഠിക്കുന്നുണ്ട്. 8 ശേഷം വീണ്ടും അവർ ഒരുമിച്ച് കൂടിയപ്പോൾ തോമസും സന്നിഹിതനായിരുന്നു. യേശുവിനെ കാണാനും അവനെ സ്പർശിക്കാനും അവൻ്റെ വിശ്വാസത്തിൽ ആഴ്പ്പെടുവാനും ഭാഗ്യം തോമസിന് അവിടെ ലഭിച്ചു. 21:1 മറ്റ് ശിഷ്യരോടൊപ്പം മീൻ പിടിക്കാനായിട്ട് പോയ 7 ശിഷ്യരോടൊപ്പം തോമസും ഉണ്ടായിരുന്നു. ആ അധ്യായം അവസാനിക്കുന്നത് കരയുടെ തീരത്ത് വാത്സല്യത്തോടുകൂടി തൻ്റെ ശിഷ്യന്മാരെ കാത്തിരിക്കുന്ന യേശു തമ്പുരാനെയാണ്. അപ്പോൾ എവിടെ കൂട്ടായ്മയുണ്ടോ ഒരുമയുണ്ടോ അവിടെ യേശു സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് വ്യക്തം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, മനുഷ്യൻ എപ്പോഴും ഒരു ദൈവ അന്വേഷിയാണ്. പഠനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തെ കണ്ടെത്തുക വിശ്വാസ സമൂഹത്തിൻ്റെ കൂട്ടായ്മയിലൂടെയാണെന്നുള്ള നൂതനമായ ഒരു സന്ദേശമാണ് യേശു തമ്പുരാൻ നമുക്ക് നൽകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:20 കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്: 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അതേ അധ്യായത്തിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട്: 2 യോജിപ്പോടുകൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ അത്ഭുതങ്ങൾ കാണുമെന്ന്. എവിടെ കൂട്ടായ്മയുണ്ടോ, എവിടെ ഒരുമിച്ചുള്ള കൂടിവരവുണ്ടോ, അവിടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള വേദി എന്ന് നാം ഉൾക്കൊള്ളണം. ഈ കർത്തൃവചനങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തിയായിട്ടാണ് വിശുദ്ധ തോമസ്ലീഹായെ നാം ഇന്ന് ഓർക്കേണ്ടത്. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും മറ്റ് ഭക്ത സ്ത്രീകളും അവർ ഒരുമിച്ച് ഏക മനസ്സോടെ പ്രാർത്ഥനാനിരതരായിരിക്കുന്ന അവസ്ഥയെപ്പറ്റി അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-2 അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ആ ഒരുമയോടുകൂടിയിരുന്ന അവരുടെ മധ്യത്തിലേക്കാണ് ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠദാനമായ പരിശുദ്ധാത്മാവ് പറന്ന് ഇറങ്ങി ആവശിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത്
ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇത് കൂട്ടായ്മയുടെ ഒരു മതമാണ്. എവിടെ ഒത്തുചേരലുണ്ടോ, എവിടെ ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നുവോ, എവിടെ ഒരുമിച്ച് വിശുദ്ധ വചനം വായിക്കുന്നുവോ, അവിടെയെല്ലാം ദൈവ സാന്നിധ്യം സ്പഷ്ടമായും ഉണ്ടാകും എന്നുള്ളതാണ് തോമസ് ലീഹായുടെ ജീവിതത്തിൽ നിന്നും പഠിക്കേണ്ട ഒരു പ്രത്യേകമായിട്ടുള്ള പാഠം. നാം ഇപ്പോൾ കോവിഡ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവരാണ്. പഴയതുപോലെ ഒരുമിച്ച് വരാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും നമുക്കിപ്പോൾ സാധ്യതകൾ വിരളമാണ്. ഒന്ന് ഓർക്കുക, ഇന്നല്ലെങ്കിൽ നാളെ ഈ മഹാമാരി നമ്മെ വിട്ടുമാറും. അപ്പോൾ ഒന്ന് ഓർക്കണം, ഞാൻ എൻ്റെ സഹവിശ്വാസികളോടൊപ്പം ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ, ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ, ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ, ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ് ദൈവസാന്നിധ്യം ഏറ്റവും സജീവമായിട്ട് ഉണ്ടാകുന്നത്. ഈ സജീവമായ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥമാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖറോനോ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.